മലയാള രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ ഇടിയപ്പമാണ്. ഇത് സാധാരണ ഇടിയപ്പമല്ല, നേന്ത്രപ്പഴം വെച്ചിട്ട് ആണ് ഈ ഇടിയപ്പം തയ്യാറാക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട, ഇത് തനിയെ കഴിക്കാം. അതല്ലാതെ തേങ്ങാപ്പാൽ ചേർത്ത് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഞാനിവിടെ രണ്ട് വലിയ ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ മൂന്നെണ്ണം വരെ എടുക്കാം. ആദ്യം ഏത്തപ്പഴം നന്നായിട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അതിനുശേഷം ഇതിനെ മിക്സിയിൽ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ നോക്കാം. പക്ഷേ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഈ പരുവത്തിൽ നല്ല സ്മൂത്ത് ആയിരിക്കണം, എങ്കിലേ ഇടിയപ്പത്തിൻ്റെ ചില്ലിൽ നിന്ന് ഇറങ്ങി വരൂ. അങ്ങനെ അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ, തേങ്ങയ്ക്കകത്ത് ഞാനൊരല്പം ശർക്കര ചേർക്കുന്നുണ്ട്. മധുരത്തിനനുസരിച്ച് ശർക്കര ഏകദേശം ഒരു 4 മുതൽ 6 വരെ ടേബിൾ സ്പൂൺ ചേർക്കാം. 1 ടീസ്പൂൺ ഏലക്കാ പൊടി ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ശർക്കരയില്ലെങ്കിൽ പഞ്ചസാരയായാലും മതി. ഇത് 2 കിലോ തേങ്ങ മാത്രം മതിയെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി നമുക്ക് മാവ് തയ്യാറാക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരുപാടങ്ങ് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം പഴത്തിൻ്റെ മധുരം മുന്നിൽ നിൽക്കുന്നതാണ് നല്ലത്. ഇനി നമ്മൾ അരച്ച പഴം കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം. ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ ഇടിയപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഓരോ പൊടിക്കും ഓരോ അളവാണ് വെള്ളം. സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടിക്ക് ഏകദേശം ഒരു 1.5 കപ്പ് വരെ ആയിരിക്കും വേണ്ടത് 1 കപ്പ് പൊടി കുഴച്ചെടുക്കാൻ. ഇവിടെ ഈ ഏത്തപ്പഴത്തിൻ്റെ ഒരു നനവും കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് മാത്രം ഒഴിച്ചു കൊടുത്തത്. അപ്പം ഇങ്ങനെ നിന്ന് തിളച്ച് കഴിയുമ്പോൾ ആവശ്യത്തിന് പൊടി കുറേശ്ശെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പാണ് ഇട്ടത്. അപ്പം കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഈ പരുവത്തിൽ ആക്കിയെടുക്കാം. ഇനി തീയങ്ങ് ഓഫ് ചെയ്യാം. തീയങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒരു 10 മിനിറ്റ് ചൂടാറാൻ വേണ്ടി ഒന്ന് അടച്ചു വെക്കാം. ഇപ്പം ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് കുഴച്ചെടുക്കാം. കട്ടി കൂടുതലായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒരല്പം കൂടി ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, തിളച്ച വെള്ളം വേണം നിർബന്ധമില്ല. നല്ല മയത്തിൽ ഇങ്ങനെ കുഴച്ചെടുക്കാം. ഏത്തപ്പഴത്തിന് ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ലെങ്കിൽ മാത്രമേ നമ്മുടെ ചില്ലിൽ നിന്നും ഇത് ഇറങ്ങി വരത്തുള്ളൂ. സേവനാഴിയിലേക്ക് ഇത് നിറയ്ക്കാം. ഇനി ഒരു വാഴയിലയിൽ ആദ്യം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ തേങ്ങാക്കൂട്ട് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇടിയപ്പം ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. ഇഡ്ഡലിത്തട്ടിൽ വേണമെങ്കിലും ചെയ്യാം, ചെറിയ ഇടിയപ്പമായിട്ട് വേണമെങ്കിലും ചെയ്യാം. ഞാനിത്തിരി വലിപ്പമുള്ള ഇടിയപ്പം ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. വാഴയിലയാവുമ്പോൾ അതിൻ്റെ ആ ഒരു മണവും കൂടി ചേർന്ന് നല്ലൊരു രുചിയായിരിക്കും. ഇടിയപ്പം ചുറ്റിക്കഴിയുമ്പം മുകൾ ഭാഗത്തും നമ്മുടെ ശർക്കരയും തേങ്ങയും കൂടിയുള്ള ആ കൂട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ ആവിയിൽ 1 10 മിനിറ്റ് അത്രയും മതിയാവും വേവിച്ചെടുക്കാം. ഹെൽത്തിയാണ് ഇടിയപ്പം, മാത്രമല്ല കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാവുകയും ചെയ്യും. ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ടതാനും. പിന്നെ രാത്രിയിലൊക്കെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ എളുപ്പമാണ്, ജോലിയും കുറവാണ്. നേരെ ഒന്നുകൂടൊന്ന് ചൂടാക്കിയും കഴിച്ചാൽ മതി. എല്ലാവരും ഇടിയപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നല്ല രസമാണ് ഇത് കഴിക്കാൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മലയാള രുചി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.